ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞതും എന്നെ ഇഷ്ടപ്പെട്ടതും. അപ്പോ ഇനി കുറച്ചു നാളത്തേക്ക് റെസ്റ്റാണ്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് വിളിച്ച്, എന്താ പറയാ, സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എൻ്റെ ജീവൻ അത് എനിക്ക് ഒന്ന് വരല്ലെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. രണ്ടാഴ്ച മുന്നേ കൊല്ലം സുധിയുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ അന്ന് കൂടെ സഞ്ചരിച്ച അപകടത്തിൽപ്പെട്ട രണ്ടുപേരായിരുന്നു ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും, അല്ലെ? രണ്ടുപേർക്കും ഗുരുതരമായിട്ടുള്ള പരിക്ക് ഈ അപകടത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ബിനു അടിമാലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം ഹോസ്പിറ്റലിൽ കിടന്നെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ സ്ട്രെച്ചർ എണീച്ച് നടന്നു എന്നുള്ളതാണ്. എന്നാൽ മഹേഷ് കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗുരുതരമാണ് പരിക്ക്. മെയിനായിട്ട് പുള്ളിക്കാരന് തലക്കും മുഖത്തുമാണ് പരിക്കുള്ളത്. അതുപോലെ തന്നെ മൂക്കിന് നല്ല രീതിയിൽ ചതവ് പറ്റിയിട്ടുമുണ്ട്. മഹേഷ് കുഞ്ഞുമോൻ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഒരു അനുഗ്രഹീത മിമിക്രി കലാകാരൻ, ആൻ എക്സെപ്ഷനൽ പീസ് എന്നൊക്കെ വേണമെങ്കിൽ പുള്ളിക്കാരനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. പെർഫെക്റ്റ് ആയി ഒരേ സമയം എത്ര ആളെ വേണമെങ്കിലും പുള്ളിക്കാരൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുമെന്നുള്ളതാണ്. ഞാനിത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആരെ കുറിച്ച് വീഡിയോ ചെയ്താലും പലപ്പോഴും കമന്റ് ബോക്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഇതാരാണ് ഇതാരാണ് എന്നുള്ളത്. ആ ചോദ്യം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി പുള്ളിക്കാരൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടി, പുള്ളിക്കാരന്റെ 1.5 മിനിറ്റിന്റെ ഒരു പെർഫോമൻസ് വീഡിയോ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഈ വർഷം എനിക്ക് കഴിഞ്ഞ 2022 എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഹൃദയം പോലുള്ള ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും കുറേ പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട്, ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. കഴിഞ്ഞ വർഷം വളരെ നല്ല ഉറന്നു വെച്ചാൽ കുറേ മിമിക്രിക്കാർ എൻ്റെ ശബ്ദം കൊണ്ട് ഒരുപാട് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇന്ന് ഈ വർഷം അവസാനിക്കുമ്പോൾ ഒരു പുതിയ ഡയലോഗ് കിട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഏറ്റവും വലിയ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും വലിയ ദുരുപയോഗം ഈ സിനിമയിൽ വളരെ ഷോർട്ടാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇത്രയും കാണിച്ചതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരൻ്റെ റേഞ്ച് എത്രത്തോളാണെന്നുള്ളത്. കഴിഞ്ഞൊരു വർഷത്തിനിടെ ഒരുപാട് സ്റ്റേജ് ഷോകൾ, റിയാലിറ്റി ഷോകളിലൊക്കെ പുള്ളിക്കാരന് പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ പല സിനിമകളിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയ വർക്ക് ചെയ്യാനും അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് പൊന്നിയൻ സെൽവൻ, വിക്രം പോലുള്ള സിനിമകളിലും നായകന്മാർക്കടക്കം പല ആർട്ടിസ്റ്റുകൾക്കും പുള്ളിക്കാരന് മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്യാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ അത് വൃത്തിലും എടുപ്പിലും ചെയ്ത് കിട്ടും. എന്തിന് നമ്മൾ അവതാറ് 2 വരെ പുള്ളിക്കാരനല്ലേ ശബ്ദം കൊടുത്തത് മലയാളത്തിൽ? അപ്പൊ അത്രക്കും ഹൈ സക്സസ് ലെവലിലേക്ക് പുള്ളിക്കാരൻ എത്തിയെന്ന് തന്നെ വേണം പറയാൻ. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പുള്ളിക്കാരനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിനും വലിയൊരു അംഗീകാരം ഇനി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് കിട്ടാനില്ല. ആ ലെവലിലേക്ക് പുള്ളിക്കാരൻ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു കൊല്ലം കൂടി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഡബ്ബിംഗ് മേഖല അടക്കി വളഞ്ഞൊരവസ്ഥയിലേക്ക് പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏതൊരു സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയാണെങ്കിലും, അതല്ലെങ്കിൽ പല സാധാരണ സിനിമകൾക്ക് വരെ ഡബ്ബ് ചെയ്യുകയാണെങ്കിൽ കൂടി, പല സിനിമാക്കാരും ഇപ്പൊ ആദ്യം ചിന്തിക്കുന്നത് മഹേഷിനെ കുറിച്ചാണ്. ആ ലെവലിലേക്ക് പുള്ളിക്കാരൻ എത്തിയെന്നുള്ളതാണ്. അപ്പൊ എവിടെത്തി നിൽക്കുന്നു പുള്ളിക്കാരൻ്റെ റേഞ്ച്, അല്ലെ? ആ ലെവലില് പുള്ളിക്കാരൻ തന്റെ കരിയർ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പുള്ളിക്കാരനെ തേടി വരുന്നത്. ശരിക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരാന്ന് പറയുന്നത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്, അല്ലെ? പക്ഷെ ആ ടാലന്റ് ഒരിക്കലും നമുക്ക് പകരം വെക്കാനാവില്ല. അത്രയും വലിയ ടാലന്റ് ഉള്ള വ്യക്തിയാണ്. ഞാനിവിടെ കുറ്റം പറയല്ല, ഈ ഇടക്കാലത്ത് ടീനി ടോമിൽ എല്ലാവരും കൂടി ഏറെ കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ശബ്ദം വെച്ച് എല്ലാവരും അനുകരിക്കുന്നു എന്ന് പറഞ്ഞുണ്ട്, അല്ലെ? അന്നേരം ടീനി ടോമിന് ട്രോളി വ്യക്തികൾ ഒരു വ്യക്തിയും കൂടി ആയിരുന്നു ഞാൻ. അപ്പൊ ആ സമയത്ത് ടീനി ടോമിനോട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ടീനി ടോമൊക്കെ മഹേഷ് കുഞ്ഞുമോനെ കണ്ടു പഠിക്കണം എന്നുള്ളത്. അത്രക്കും ആർക്കും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ഈ മഹേഷ് കുഞ്ഞുമോന്. എന്നിരുന്നാലും ഈ ആക്സിഡന്റ് ഒക്കെ പറ്റി കുറച്ചു കാലം ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം പുള്ളിക്കാരൻ ഇന്നലെ 24 ന്യൂസിൽ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് എനിക്കൊന്ന് വീഡിയോ ചെയ്യാതിരിക്കാൻ അങ്ങോട്ട് തോന്നിയില്ല. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ ആക്സിഡന്റ് അനുഭവം ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് എറണാകുളത്തേക്ക് അത്യാവശ്യം എത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഡബ്ബിങ്ങിന്റെ കുറച്ച് വോയിസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ഉണ്ണിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എറണാകുളത്തേക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാവോ, എനിക്ക് അത്യാവശ്യം എത്തേണ്ട കാര്യമുണ്ട്. അപ്പോഴത്തേക്കും അത് നോക്കിയപ്പോ ഇരിച്ചേട്ടനും സുധിച്ചേട്ടനും തിരിച്ചു പോകണ വണ്ടിയിൽ കയറ്റി ഇടാം, അവര് എറണാകുളത്തെ ആലുവയിൽ ഇറക്കി ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിച്ചേട്ടന്റെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയതാണ്. പക്ഷെ ഞങ്ങള് വണ്ടി കയറുന്നതിനൊക്കെ എന്താ പറയാ, നല്ല ഹാപ്പി ആയിട്ട് വണ്ടി കയറിയിട്ടും ഓരോ കഥകളൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ്, ഇനിച്ചേട്ടനെ അറിയാലോ കൗണ്ടർ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പോൾ വണ്ടിയിലിരുന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങി പോയി. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ആക്സിഡന്റ് നടന്ന സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ. ശരിക്കും പുള്ളിക്കാരൻ കൊല്ലം സുധിയും ബിനു അടിമാലും സഞ്ചരിച്ച ആ വണ്ടിയിൽ കയറാനിരുന്ന വ്യക്തി അല്ലായിരുന്നു, വേറെ ഏതോ വണ്ടിയിൽ കയറാൻ നിന്നതായിരുന്നു. അവസാനം വണ്ടി കിട്ടാതായപ്പോ ലാസ്റ്റ് ഓപ്ഷൻ എന്നോണം അതിൽ കയറിയതാണ്. പക്ഷെ എന്തോ വിധി അതായത് കൊണ്ടാകും പുള്ളിക്കാരൻ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാലും പുള്ളിക്കാരൻ ആക്സിഡന്റ് ഒക്കെ പറ്റി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും അറിയില്ലായിരുന്നു കൊല്ലം സുധി മരിച്ചു എന്നുള്ളത്.
പിന്നീട് അവിടെ എത്തി ഡോക്ടർമാർ മുഖേനയാണ് പുള്ളിക്കാരൻ കൊല്ലം സുധിയുടെ മരണ വിവരം അറിയുന്നത്. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരൻ പാതി മയങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ മുഖത്ത് ഭയങ്കര പരിക്കേറ്റത് കൊണ്ട് തന്നെ മുഖം തീരെ അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. ആ ഒരു അവസ്ഥയിൽ ഈ വാർത്ത കേട്ട സമയത്ത് പലരും കരുതിയിരുന്നത് പുള്ളിക്കാരൻ മരണവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ തന്നെ തുടർന്ന് അവിടെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ സമയത്ത് കൊല്ലം സുധി മരിച്ചു എന്നുള്ളത്. പക്ഷെ മുഖം അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായത് കൊണ്ട് തന്നെ എനിക്ക് തീരെ റെസ്പോൺസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു എന്നുള്ളത്. എന്നിരുന്നാലും പിന്നീട് അങ്ങോട്ട് നിരന്തരം ശസ്ത്രക്രിയകളായിരുന്നു. എല്ലാത്തിനും ശേഷം പുള്ളിക്കാരൻ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇനി വരുന്ന 29 അടുത്ത ശസ്ത്രക്രിയ ഉണ്ട്, അതിന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്കിനാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക്, അതുകൊണ്ട് തന്നെ ശബ്ദം പ്രോപ്പർ അല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, മെയിൻ ടൂൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദമാണ്. ആ ടൂളിനാണ് ഇപ്പൊ ഏറ്റവും വലിയ രീതിയിൽ പ്രശ്നം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല, സമയമെടുത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. ബിനോടിമാലിക്കൊക്കെ പറ്റിയതുപോലെ കൈക്കും കാലിനൊക്കെയാണ് പരിക്ക് പറ്റിയത് എങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പെട്ടെന്ന് തിരിച്ചു വരാമായിരുന്നു. പക്ഷെ ഇതല്ലല്ലോ, മൂക്കിനാണ് പറ്റിയത്, ശബ്ദത്തിനാണ് പറ്റിയത്. സോ ഇറ്റ് ടേക്സ് ടൈം. ഈ മാക്സിലോ ഫീസിയൽ സർജറി, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഈ പൂർണ്ണമായ തരത്തിൽ ശബ്ദം തിരിച്ചുകൊണ്ടുവരിക സാധ്യമാണ്. പക്ഷെ ചിലപ്പോൾ അതിനൊരു ഭാരിച്ച് ചെലവ് വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ സമയമെടുത്ത് മാത്രമേ ഇത് ക്യൂർ ആവത്തുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ 24 News തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. കാരണം 24 News ഫ്ലവേഴ്സും കണ്ടെത്തിയ ഒരു കലാകാരനാണ് ഈ മഹേഷ് അല്ലെ. അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് പെർഫോം ചെയ്താണ് മഹേഷ് ഈ ലെവലിലേക്ക് എത്തിയത്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മഹേഷിനെ വളർത്തി കൊണ്ടുവന്ന അതേ ഉത്തരവാദിത്തം തന്നെ മഹേഷിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലാതെ വെറും TRP വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു ഇന്റർവ്യൂ എടുത്ത് അങ്ങ് പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മഹേഷിനെ ചികിത്സക്ക് ഭാരിച്ച പണം വേണമെന്ന് അറിഞ്ഞാണെങ്കിൽ ഉറപ്പായും പബ്ലിക് സഹായിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം മഹേഷിനെ മനസ്സിലാക്കിയ ഒരാളും മഹേഷിനെ കൈവിടില്ല എന്നുള്ളതാണ് ഉറപ്പാണ്. ഒരുപാട് ആളുകൾ മഹേഷിനെ സഹായിക്കാനായി മുന്നോട്ട് വരും. മഹേഷിനെ വെറുക്കുന്ന ഒരാൾ പോലും നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പൊ എന്തായാലും തിരിച്ചു തരട്ടെ അല്ലേ, അത്ര നമുക്ക് ആഗ്രഹിക്കാനാവും. ഇനി മഹേഷ് തന്നെ അവസാനം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് വിളിച്ച്, എന്താ പറയാ, സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്റെ ജീവൻ അത് എനിക്ക് ഒന്ന് വരല്ലേ എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും എന്നോട് ഞാൻ നന്ദി പറയാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ്, എല്ലാവർക്കും അറിയാം. മിമിക്രിയാണ് എൻ്റെ മെയിൻ. മിമിക്രിയിലൂടെയാണ് നിങ്ങൾ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞതും എന്നെ ഇഷ്ടപ്പെട്ടതും. അപ്പോ ഇനി കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ആണ്, പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കണ്ട. പഴയതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു, എല്ലാവരുടെ പ്രാർത്ഥനകൾക്കും നന്ദി. തീർച്ചയായും നിങ്ങളൊക്കെ അല്ലാണ്ട് പിന്നെ വേറെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മഹേഷ് എത്ര വൈകിയാലും മഹേഷിന് ആ സ്പേസ് അവിടെ തന്നെ കിടക്കുന്നുള്ളതാണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിത്തരം കൊണ്ടും പറ്റത്തില്ല. കാരണം ഇത്രയും ടാലന്റ് ഉള്ള ഒരു വ്യക്തി ഇനി ഈ ഭൂലോകത്ത് ഉണ്ടാവൂല, അത് മഹേഷ് തന്നെയാണ്. പക്ഷേ തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. അത് എത്ര വൈകിയാലും യാതൊരു പ്രശ്നവുമില്ല. ആ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ മഹേഷിന് തിരിച്ചു വരാൻ സാധിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തിരിച്ചു വരട്ടെ അല്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.